അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിച്ച നിന്റെ നാവ് പൊങ്ങത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പടച്ച റബ്ബിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ, അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഏതൊരു മനുഷ്യന് ബാങ്കിന്റെ ജവാബല്ലാതെ എന്തെങ്കിലും പറഞ്ഞ കൂടുതലൊന്നും വേണ്ട, കൂട്ടുകാരനെ കാണുമ്പോൾ അളിയ സുഖമാണോടാ, മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നോടാ, കച്ചവടമൊക്കെ ഉണ്ടടാ, അള്ളാഹുവെ പടച്ചവനെ നിന്റെ നാവ് ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ പൊങ്ങില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞ. നബി മുഹമ്മദ് മുസ്തഫ അല്ലേ ബാങ്ക് വിളിക്കണ സമയത്ത് കയ്യിൽ ഫോൺ ഉണ്ട് ഒന്ന് താഴ്ത്തി വെക്കൂല, അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കണ സമയത്തൊന്നും മിണ്ടാതിരിക്കാൻ. പള്ളിക്കകത്ത് അള്ളാന്റെ പള്ളിക്കകത്തിരുന്ന് സംസാരിക്കും, ഹൗലിന്റെ കരകിലിരുന്ന് സംസാരിക്കും, കമ്മറ്റി ഓഫീസിന്റെ അകത്തിരുന്നിട്ട് സംസാരിക്കും. ബാങ്ക് വിളിക്കുന്ന സമയം നിന്റെ ആക്കിബത്ത് മോശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്സാരമാണെന്ന് കരുതിയോ അപ്പ അറിയോ? മഹാനായ സയ്യിദുന അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അഞ്ച് ആറ് സ്ഥലങ്ങളിൽ ആറ് സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ദുനിയാവിന്റെ കാര്യം പറഞ്ഞ 30 കൊല്ലത്തെ നിന്റെ നിസ്കാരം, നിന്റെ നോമ്പ്, നിന്റെ സ്വലാത്ത്, നിന്റെ ഖുർആൻ, നിന്റെ സദക്ക സർവ്വതും നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 32 ഞാൻ ഒരൊറ്റ പ്രാവശ്യം സംസാരിച്ച ആറ് സമയങ്ങളിൽ ഒരു സമയം ഞാൻ സംസാരിച്ച എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ ചെയ്തത് പോയി കിട്ടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആറ് സമയങ്ങളിൽ ഒരു സമയം ബാങ്ക് വിളിക്കുന്ന സമയമാണെന്ന് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ആ ബാങ്കിന്റെ ജവാബല്ലാതെ എന്തെങ്കിലും സംസാരിച്ചാൽ, ദുനിയാവിന്റെ കാര്യം പറഞ്ഞാൽ 30 വർഷത്തെ അമല് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ സംസാരിച്ച കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഇനി ജീവിതകാലം മുഴുവനും ചെയ്യുന്നത് അങ്ങോട്ട് പോകാനുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കാം. ഒരൊറ്റ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയിലെ ഖതീബിനെ കാണുമ്പോൾ ബാങ്ക് വിളിക്കുമ്പോൾ, ഉസ്താദെ സുഖമാണോ, വീട്ടിൽ പോയോ, മതി, കൂടുതലൊന്നും വേണ്ട, ദുനിയാവിൻ്റെ കാര്യമല്ലേ, ഒരു വാക്ക് പറഞ്ഞാൽ 30 കൊല്ലം അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിസ്സാരമാണെന്ന് കരുതിയോ സഹോദര, അള്ളാഹുവിൻ്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുക എന്ത് മഹത്വം എന്നറിയോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഉസ്താദന്മാരൊന്നുമല്ല ഈ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുക്രിയ. ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് ആ മനുഷ്യനാണ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പക്ഷെ നമ്മൾ ആരും ആ സാധുവിനെ പരിഗണിക്കൂല. മുക്രിക്ക് വല്ല മുക്രി എന്നാ വിളിക്കണേ, കളിയാക്കും ലേ ആ മനുഷ്യനാരും പരിഗണിക്കൂല. പക്ഷെ അള്ളാഹു ആ മനുഷ്യനെ പരിഗണിക്കും. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു വരുമ്പോൾ രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും, ബാക്കി എല്ലാവരും താഴ്ത്തി. രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും. അതിലെ ഒരു വിഭാഗം അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഇന്ന് വരെ ഈ നിമിഷം വരെ ഉള്ളത് അള്ളാഹു പുറത്തരുമാറാകട്ടെ, അള്ളാഹു പുറത്തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള കാര്യം സൂക്ഷിച്ചോ, ആക്കിബത്ത് മോശമാകുന്ന കാര്യമാ. കൊച്ചുകുട്ടികൾക്ക് അറിയാം, മദ്രസയിൽ പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്ന ഒരു അറിവാണ്, പ്രായം ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവനിൽ ലാ ഇലാഹ ഇല്ലല്ല പറയാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു 5 മിനിറ്റ് അങ്ങ് മിണ്ടാതിരിക്കുക. ആ മുസ്ലിമീങ്ങൾ തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിച്ചാൽ നിർത്തും, നമ്മൾ നിർത്തൂല. അപ്പോഴും കവലയെ പ്രസംഗമാണ്. അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അമുസ്ലിമീങ്ങൾ വരെ, ചില അമുസ്ലിമീങ്ങൾ വരെ, നമ്മളൊക്കെ വലിയ കൊലകൊമ്പൻ ഭീകര വന്ന് വിളിക്കുന്നവന്മാർ വരെ, വഴന്ന് പറയുന്നവന്മാർ പോലും ബാങ്ക് വിളിക്കുമ്പോൾ ചിലപ്പോൾ നിർത്തും. അത് എന്തിനാന്ന് എനിക്കറിയില്ല, ദുനിയാവിനോ ആഖിറത്തിനോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അവർ വരെ ബാഹുവിനെ ബഹുമാനിക്കും. പക്ഷെ നമ്മുടെ കൗമ് അപ്പോഴും കബലയിൽ നിന്ന് വഴന്ന് പറയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അൽഹംദുലില്ല, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഇൽമ് ഖുർആൻ പഠിക്കുന്ന 100 വിദ്യാർത്ഥികൾ ഈ പള്ളിയിലുണ്ട്. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ മക്കാമിൽ അൽഹംദുലില്ല ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളാണ് ഈ നിരന്നിരിക്കുന്നത്. വെള്ള ജുബ്ബയും തൊപ്പിയൊക്കെ ധരിച്ച് അൽഹംദുലില്ല മലക്കുകളെ പോലെ ഇരിക്കുന്ന മക്കൾ, അതാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ഈ നാടിന്റെ വെളിച്ചം ആ സ്ഥാപനമാ. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാണാൻ വലിയ സുന്ദരമൊന്നുമില്ല, കാരണം ഇന്നിപ്പം സുന്ദരനാവണമെങ്കിൽ മുടി ഇങ്ങനെ വളർത്തണം, മുടി ഇങ്ങനെ എന്താ പറയുക, കുരുവിയുടെ കൂട് പോലെ മുടി വളർത്തണം, കീറി പറഞ്ഞ പാൻറ്റിട്ടുകൊണ്ട് നടക്കണം, ഇതൊക്കെയാണ് ഇന്നത്തെ ഫാഷൻ. പക്ഷേ ഞങ്ങൾക്കത് കിടണമെന്ന് ആഗ്രഹമുണ്ട്. ഇരിക്കുന്ന മക്കൾക്കൊക്കെ ഒരു ജീൻസിൻ്റെ പാൻറ് ഇട്ട്, നല്ലൊരു ഷർട്ട് ഇട്ട്, ഒരു ബൈക്കിൻ്റെ മുകളിൽ കയറി ഫോണും പിടിച്ചൊക്കെ പകുതി പട്ടി കടിച്ച പോലെ മുടിയൊക്കെ വെട്ടി നടക്കണമെന്നുണ്ട്. പക്ഷേ ആഗ്രഹമുണ്ട്, വേണ്ട,
ഇതെല്ലാം ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നത്. സ്വർഗത്തിൽ പോകുമ്പോൾ അവിടെ പിന്നെ എന്തും ചെയ്യാമല്ലോ. മുടി വെട്ടണോ? വെട്ടണോ? വെട്ടണ്ട. ഫോൺ വിളിക്കണോ? എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനുവേണ്ടി അങ്ങ് മാറ്റി വെച്ചിരിക്കുക. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളായ മക്കളിൽ പെടുത്തുമാറാകട്ടെ. ഇത് ഞാൻ പറഞ്ഞത് സാലിഹായ മക്കളെ കിട്ടണേ, വെറുതെ കിട്ടിയിട്ട് കാര്യമില്ല. മക്കള് ഉണ്ടല്ലേ, ദുആ ചെയ്യുമ്പോൾ വെറുതെ അല്ലാഹുവെ, സാലിഹായ ദുആ ചെയ്യുന്ന മക്കളെ കിട്ടണം. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ തരുമാറാകട്ടെ. സാലിഹായ മക്കളെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളുണ്ട് കണ്ടിട്ടില്ലേ, നിസ്കരിക്കും, നോമ്പ് പിടിക്കും, സദക്ക കൊടുക്കും, വഴുതു പറയും, വഴുതു കേൾക്കും, എല്ലാ കാര്യവും ചെയ്യും. പക്ഷെ വാപ്പാനെ പള്ളി കുഴി കൊണ്ട് കുഴിച്ചിട്ട് ആ പരിസരത്തോട്ട് പോകത്തില്ല. അങ്ങനെയുള്ളവനെ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? പറ മനുഷ്യന്മാരെ വല്ല കാര്യമുണ്ടോ? കാര്യമില്ല. കുഴിച്ചിട്ടിട്ട് ഖബറിൻ്റെ അടുക്ക് നിന്ന് ദുആ ചെയ്യുന്നവനെയാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു അങ്ങനെയുള്ള മക്കൾ പെടുത്തുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാ, നിങ്ങളുടെ നാട്ടിൽ സ്ഥാപനമുണ്ട്, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അള്ളാഹുവെ ഒരു വാപ്പയ്ക്ക് നീ ബർക്കത്ത് ചെയ്യണേന്ന്. അള്ളാഹു ആ വാപ്പമാരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂല് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്ത പിതാക്കന്മാരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഏത് പിതാവിനാണ് നബി ദുആ ചെയ്തേ? ഏത് പിതാവിനാണ് ബർക്കത്തുണ്ടാകട്ടെ എന്ന് നബി ദുആ ചെയ്തത്? തൻ്റെ മക്കളെ നേരെയാക്കാൻ, തൻ്റെ മക്കളെ നന്നാക്കാൻ വീട്ടിലൊരു വടി വെട്ടി വെച്ചിട്ടുണ്ടോ? ആ വാപ്പയ്ക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി വീട്ടിൽ ഒരു വടി ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വടിയുണ്ടോ അപ്പൊ നിങ്ങൾ ആരുടെങ്കിലും വീട്ടിൽ? മക്കളെ നേരെയാക്കാൻ വീട്ടിൽ ഒരു ചുള്ളിക്കമ്പെങ്കിലും ഉള്ള വെച്ചിട്ടുള്ള വാപ്പമാരെന്ന് കൈവക്കിക്ക്, കാണാനുള്ള കൊതി കണ്ട. മക്കളെ തല്ലി നേരെയാക്കാൻ വീട്ടിൽ വടി വെച്ചിട്ടുള്ള വാപ്പമാര്, സുബ്ഹാനല്ലാഹ്, ആ രക്ഷപ്പെട്ടു വാപ്പ. നിങ്ങൾ, നിങ്ങളുടെ വാപ്പ നിങ്ങൾക്ക് തരേണ്ട സമയത്ത് തന്ന് നന്നാക്കി, അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ മക്കളും നന്നായി. പക്ഷെ നമ്മൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്തത് കൊണ്ട് നീ വയലിനും മോൻ കടത്തെണ്ണയിലും ഇരിക്കുന്നുണ്ട്. അള്ളാഹു കാത്തിരിച്ചിക്കുമാറാകട്ടെ അല്ലേ. എ മനുഷ്യ, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ബർക്കത്ത് വേണമെങ്കിൽ പോകുമ്പോൾ പോകുമ്പോൾ നിന്റെ പറമ്പിൽ നിന്ന് ഒരു ചുള്ളിക്കമ്പടിച്ചോ. വല്ലവൻ്റെ പറമ്പിൽ നിൽക്കണ്ട, പൈസ കൊടുത്തും മേടിക്കണ്ട. നിന്റെ പറമ്പിൽ നിന്ന് ഒരു ചെറിയ കമ്പിടിച്ച് നിന്റെ വീടിന്റെ അകത്ത് കൊണ്ടുപോയി, അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു കൊണ്ടുവച്ചൂടെ? കൊണ്ടുവച്ചൂടെ? വേണമെങ്കിൽ വെച്ചാൽ മതി, എനിക്ക് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ബർക്കത്ത് കിട്ടിയിട്ട് എനിക്ക് നേട്ടമൊന്നും ഇല്ലല്ലോ. നിനക്ക് വേണമെങ്കിൽ നീ ചെയ്യ്, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്ന മക്കളോട്, നാഫിയാ ഇൽമു പഠിക്കുന്ന മക്കളോട്, മക്കളെ ഉസ്താദന്മാര് തല്ലും, ഉസ്താദന്മാര് തല്ലും, തല്ലുകൊള്ളുക. അതന്നെ, തല്ലിയാലേ ഇലിമ ഓടിക്കത്തുള്ളൂ. തല്ലുകൊണ്ടാലേ പലരും വിടാത്ത എന്താ? അല്ലോ ഉസ്താദന്മാരെങ്ങാനും തല്ലിക്കഴിഞ്ഞാൽ പിന്നെ ബദർ, ഉഹദ്, ഹന്ദക്കൊക്കെ നടത്തണേ. സഹോദര, ഖുർആൻ പഠിക്കണമെങ്കിൽ തല്ലിയേ പറ്റൂ, തല്ലിയാലേ ഖുർആൻ പഠിക്കത്തുള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. തെളിവ് വേണോ? തല്ലാനുള്ളതിന് തെളിവ് വേണോ? മഹാനായി നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 40-ാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ പ്രവാചകന് ഗുഹയ്ക്കൊക്കെ തിരിക്കുമ്പോൾ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഖുർആനിന്റെ 1-ാമത്തെ സൂറത്ത് ഊതി കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇഖ്റഉ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റഉ വറബ്ബുകല്ല അക്രമുല്ലദീ അല്ലമ ബിൽ കലം. എന്നിട്ട് പറഞ്ഞു, ഓതി നബിയെ. റസൂലുള്ള എന്താ പറഞ്ഞേ? എനിക്കറിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ഓതാൻ അറിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം കെട്ടിപ്പിടിച്ച് ഉമ്മയെ കൊടുത്തെ. എന്ത് ചെയ്തത്? ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകനെ കെട്ടിപ്പിടിച്ചു, ശരീരം നല്ലതുപോലെയൊന്ന് വേദനിപ്പിച്ചു. കെട്ടിപ്പിടിച്ചിട്ട് പ്രവാചകന്റെ ശരീരം ഒന്ന് വേദനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓതി നബിയെ, ഇഖ്റഉ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്. ശരീരം വേദനിച്ചപ്പോൾ പ്രവാചകൻ ഓതി, തല്ലുകൊണ്ടാലേ പഠിക്കത്തുള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മതിയോ? തല്ലുകൊണ്ടാലേ ശരീരം വേദനിച്ചാലേ പഠിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് ഉസ്താദന്മാരെ അടിക്കാൻ നിന്ന അകത്ത് പോയി ഉണ്ട നിന്നിട്ടവരും. ാണല്ലോ ഞാൻ പറയുന്ന ഒരു മദ്രസയിൽ ഇങ്ങനെ പഠിക്കുന്ന ഒരു മുത്തായില്ലിമ മരിച്ച വീട്ടിലൊക്കെ ഓതാൻ പോകും, മരിച്ച വീട്ടിലൊക്കെ ഓതാൻ പോകും. അപ്പൊ അങ്ങനാണല്ലോ. അപ്പൊ പൈസ കൊടുത്തു കൊണ്ടുപോണ കാലവ. പണ്ട് മക്കൾ തന്നെ പൊതുവായിരുന്നു, പോട്ട് ശരിയോ തെറ്റോ അതല്ല വിഷയം. അപ്പൊ മരിച്ച വീട്ടിൽ ഓതാൻ പോയപ്പോ അവിടെ ഒരു മൊബൈൽ ഇരുന്ന് ഈ പയ്യൻ വലിച്ചോണ്ടെങ്കി വന്നു. മരിച്ച വീട്ടിൽ പോയപ്പോ അവിടെ ഇരുന്ന മൊബൈൽ അടിച്ചോണ്ടെങ്കി വന്നു. അപ്പൊ ഉസ്താദ് കണ്ടപ്പോ പിടിച്ച് 4 തല്ലു കൊടുത്തു. അവന്റെ വാപ്പ പോയി കേസ് കൊടുത്തു, പീഡിപ്പിച്ചു വന്നു. അള്ളാഹു 3 ദിവസം അകത്ത് പോയി കിടക്കേണ്ടി വന്നു. ഉസ്താദ് ആ ചെയ്ത് തെറ്റാണെന്ന് പറയാൻ ആളില്ലായിരുന്നു. മോഷ്ടിച്ചു അവനെ തല്ലിയത് അതിന് പേരില്ല. പക്ഷേ
പക്ഷെ ഉസ്താദ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അകത്തുപോയി കിടക്കേണ്ട വന്നു. ഇതാണ് ഇന്നത്തെ കാലഘട്ടം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ നിർത്തുകയാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന, ദീനിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്ന 100 വിദ്യാർത്ഥികൾ ഈ സദസ്സിലുണ്ട്. 100 വിദ്യാർത്ഥികളാണ് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നത്. അവർക്ക് നാടുണ്ട്, വീടുണ്ട്, എല്ലാമുണ്ട്. എന്നിട്ടും അതെല്ലാം കളഞ്ഞിട്ട് നാടും വീടും മാതാപിതാക്കളെയും ഉപേക്ഷിച്ചിട്ട് നിങ്ങളിൽ പലർക്കും ഒരു ദിവസം പോലും നിങ്ങളുടെ മക്കളെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. നമ്മളിൽ പലർക്കും ഒരു ദിവസം പോലും നമ്മുടെ മക്കളെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. എന്നിട്ടും ഇവരുടെ മാതാപിതാക്കൾ ഈ മക്കളെ, ഇവർക്ക് ഉമ്മാനെ കാണണമെന്ന് വലിയ മോഹമുണ്ട്, വാപ്പാൻ്റെ കൂടെ നടക്കണമെന്ന് ആഗ്രഹമുണ്ട്, വീട്ടിൽ കൂടെ പിറപ്പിൻ്റെ കൂടെ കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതെല്ലാം മാറ്റിവെച്ചിട്ട് അവർ ഈ നാട്ടിലേക്ക് ഇവിടെ പഠിക്കാൻ വന്നത് അവർക്ക് അള്ളാഹുവെ സ്വർഗത്തിൽ പോകണമെന്നുള്ള മോഹം കൊണ്ട്, അവർക്ക് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ. ആ പാപപ്പെട്ട മക്കൾ നിങ്ങളുടെ നാട്ടിലേക്ക് പഠിക്കാൻ വന്നിരിക്കുക. ആ മക്കളെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, ആദരിക്കുക. അവർക്ക് വേണ്ടത് മുഴുവനും ചെയ്തു കൊടുക്കേണ്ട ബാധ്യത ഈ നാട്ടുകാർക്കുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ഞാൻ നിർത്തുകയാണ്, നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കൾ അവരെ മണ്ണ് തിന്നാറില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച മക്കളെ കൊണ്ട് കബറിന്റെ അകത്ത് വെച്ച അവനെ മണ്ണ് തിന്നില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. തിന്നുവോ ഖുർആൻ പഠിച്ച മക്കളെ മണ്ണ് തിന്നുവോ? പരമനുഷ്യന്മാരെ മണ്ണ് തിന്നുവോ? നിങ്ങൾക്ക് പറയാ മടി എന്തേ? മണ്ണ് തിന്നുവോ? മഹാൻ കണ്ണിയത്ത് ഉസ്താദിന്റെ കബറിന്റെ അകത്ത് പോയി നോക്കിയാൽ മണ്ണ് തിന്നുവോ? തിന്നൂല്ല. നീ തിന്നു എന്ന് പറഞ്ഞാൽ നിന്നെ തിന്നു, അദ്ദേഹം മഹാനവരെ തിന്നൂല്ല. അപ്പൊ അള്ളാഹുവിന്റെ ഇൽമു പഠിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന, അള്ളാഹു ഇഷ്ടപ്പെട്ട കാലിൽ ഇൽമു നൂറുല്ലാഹി അക് നൂറുല്ലാഹി ലാ യുഅ്താലിയാസി ഇരിക്കണ മക്കൾ അള്ളാഹ് ഇഷ്ടപ്പെട്ടവരാ. അള്ളാഹ് ഇഷ്ടപ്പെടാത്തവർക്ക് കള്ളുകുടിക്കനും പെണ്ണുപിടിക്കനും മോശക്കാരനും അള്ളാഹു ഇൽമു കൊടുക്കൂല. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹ് ഇൽമു കൊടുക്കൂ. അപ്പൊ ഇൽമു പഠിക്കുന്ന 100 വിദ്യാർത്ഥികൾ ഈ നാട്ടിലുണ്ട്, ഈ മദ്രസയിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർ മണ്ണ് തിന്നാത്ത വിഭാഗത്തിൽപ്പെട്ടവരാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാ 100 വിദ്യാർത്ഥികളല്ലേ സാർ, 80 കുട്ടികൾ 80 വിദ്യാർത്ഥികൾ ഇല്ലേപ്പാ? ഹാഫുദീങ്ങൾ ആരെങ്കിലും ഉണ്ടോപ്പാ? 80 വിദ്യാർത്ഥികൾ ഹാഫുദീങ്ങളൊക്കെ ഉണ്ടല്ലേ? ഖുർആൻ പഠിക്കുന്നവരൊക്കെ ഇല്ലേ മക്കളെ? ഹാഫുദ് പഠിക്കുന്നവരുണ്ടോ? ഇൻഷാ അല്ലാഹ് അല്ലാഹു നിങ്ങളൊക്കെ ഹാഫുദീങ്ങളാക്കി തരുമാറാകട്ടെ. അപ്പൊ 80 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 80 മക്കൾ ഇവരെ മണ്ണ് തിന്നാത്ത വിഭാഗമാണ്. ഇവരുടെ പ്രതിഫലറിയോ? ഇവരുടെ പ്രതിഫലറിയോ? ഇവന്മാരാരെങ്കിലും ഇവിടുത്തെ പള്ളിക്കാട്ടി ചുമ്മാതെ ഒന്ന് പോയാൽ മതി. ഇരിക്കണ മുത്തല്ലിമീങ്ങൾ ആരെങ്കിലും ചുമ്മാതെ പള്ളിക്കാട്ടിൽ ഇറങ്ങിപ്പോയ ഖബറാളികളുടെ ശിക്ഷ അള്ളാഹു നിർത്തിവെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ മക്കൾ ചുമ്മാതെ ഒന്ന് പള്ളിക്കാട്ടിൽ പോയാൽ ഇവൻ പോയതിന്റെ ബർക്കത്ത് കൊണ്ട് ഖബറാളികളുടെ ശിക്ഷ അള്ളാഹു നിർത്തിവെക്കും. അപ്പൊ അത്രയ്ക്കും അള്ളാഹു ബഹുമാനിക്കുന്ന വിഭാഗമായി 80 മക്കൾ. അള്ളാഹുബെ ഇവരെ മണ്ണ് തിന്നാതെ കിടക്കും. നിങ്ങൾക്കാർക്കെങ്കിലും ഈ 80 മക്കളെ, ഒരു മോനെ ഉസ്താദ്, എന്റെ മോൻ, എന്റെ വളർത്തു